ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ ഈയുള്ളവൻ ഇതിനെ എങ്ങനെയാണ് പുകഴ്ത്തേണ്ടത്? ഒരാൾ ആറുപേരായി കൊടുങ്കാറ്റ് പോലെ വന്ന പ്രശ്നത്തെ പൂവിനെപ്പോലെ എടുത്തു കളഞ്ഞിരിക്കുന്നു. സ്വാഭാവികമോ കൃത്രിമമോ അത് നിന്റെ മാർഗത്തിൽ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നിന്റെ കഴിവ് കൊണ്ട് അത് നശിക്കുമെന്ന് തീർച്ചയാണ്. നിന്റെ ഗുരുവായിരിക്കാൻ ഈയുള്ളവൻ എന്തു ഭാഗ്യമാണോ ചെയ്തത് എനിക്കറിയില്ല, എനിക്കറിയില്ല, എനിക്കറിയില്ല മുരുക. ജ്യേഷ്ഠ, ഇപ്പോൾ നമ്മൾ പ്രതികരിച്ചാലേ ആറുമുഖന്റെ കരുത്തിനെ നേരിടാൻ കഴിയൂ. വാതാപി, നീ പറയുന്നത് ശരിയാണ്. അരികിൽ വരൂ, എന്റെ കൈ പിടിച്ചോളൂ. ആ സ്കന്ദനെ നമുക്ക് നശിപ്പിക്കാം. അവന്റെ വിദ്യാഭ്യാസ ചടങ്ങിനെ നാല് ദിശകളിലും സ്വയം കാവൽ നിൽക്കുകയാണ് ആ മുരുകൻ. അഞ്ചാമത്തെ ദിശയിൽ കാവലിനാരുമില്ല. ആ ദിശയിൽ നിന്ന് നമുക്ക് നമ്മുടെ ശക്തി പ്രയോഗിക്കാം. ഓം സരസ്വതി നമഃ, ഓം വാണിയൈ നമഃ, ഓം കലൈവാണിയൈ നമഃ. മുരുക, ഇതെന്ത് അനർത്ഥമാണ്? അത്രയും പാറകളെ തന്റെ കൈകൊണ്ട് തന്നെ തടഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ കാറ്റിനെ സൃഷ്ടിക്കുകയാണെങ്കിൽ ആ പാറകൾ അതിൽ വീഴുമെന്നത് തീർച്ചയാണ്. ഒരുക്കാ
നാരായണ നാരായണ. മൂന്ന് ലോകങ്ങളിലും സദാകാലവും സഞ്ചരിക്കുന്ന ദേവഋഷിയാണ് ഞാൻ. എന്നാൽ ഇതുവരെ ഇതുപോലൊരു അത്ഭുത കാഴ്ച ഞാൻ എവിടെയും കണ്ടിട്ടില്ല, ആരും പറഞ്ഞു കേട്ടതുമില്ല. മുരുക, ഇപ്പോൾ പറയുന്നു ഞാൻ, മുരുകനെ ജയിക്കാൻ ഈ ഈരേഴ് ലോകത്തും ആരും തന്നെ ഇല്ല. ഇപ്പോൾ കാറ്റ് പരിപൂർണമായും നിലച്ചിരിക്കുന്നു. ആ കള്ളന്മാരുടെ പദ്ധതി പരാജയമായി. ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ആ കള്ളന്മാർക്ക് കിട്ടുകയും ചെയ്തു. അതെ, ഇതൊരു തുടക്കം മാത്രമാണ്. എന്റെ വിദ്യാഭ്യാസം തീരുന്നതിന് മുമ്പ് അവരെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവരുടെ ദേഹത്ത് പാറക്കൽ മഴയും പൊഴിയും, മരങ്ങൾ അമ്പുകളായും പതിക്കും. കുമാര, നിന്നെ എന്തിനാണ് ഷൺമുഖ എന്ന് വിളിക്കുന്നത് എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ജ്യേഷ്ഠ, ഞാൻ ചെയ്ത സാഹസം അങ്ങയുടെ മനസ്സിനെ ഉണർത്തിയോ? ജ്യേഷ്ഠ, അതൊന്നുമല്ല ഇപ്പോഴത്തെ വിഷയം. നിന്റെ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ ചെലുത്തു, നേരം പോയിക്കൊണ്ടിരിക്കുകയാണ്. മുരുകൻ നടത്തിയ പരാക്രമ വിദ്യയിൽ ഞാൻ പരിസരം മറന്നുപോയി. മറ്റെന്തിനേക്കാളും ഇപ്പോൾ വിദ്യാഭ്യാസമാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. നമുക്കിനി അതിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്താം. അവിടെ വിദ്യാഭ്യാസം തുടങ്ങിക്കഴിഞ്ഞു, അത് ഉടൻ തന്നെ പൂർത്തിയാകും. നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് വേഗം രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ ഇതിലും കൂടുതൽ ആക്രമണം നേരിടേണ്ടി വരും. ആ മുരുകൻ നമ്മുടെ ദേഹത്ത് മരങ്ങൾ പിഴുതെറിയുന്നതിന് മുൻപ് നമുക്ക് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടണം. വരൂ ജ്യേഷ്ഠ. ഓം സരസ്വതിയേ നമഃ, ഓം ഗായത്രിയേ നമഃ, ഓം കലാദേവിയേ നമഃ, ഓം വാഗീശ്വര്യേ നമഃ, ഓം സരസ്വതിയേ നമഃ, ഓം ഗായത്രിയേ നമഃ, ഓം കലാദേവിയേ നമഃ, ഓം വാഗീശ്വര്യേ നമഃ. അമ്മേ, ദേവി അവിടുന്ന് കണ്ടില്ലേ? അത് വളരെ ഉയരത്തിലേക്ക് കത്തി ജ്വലിക്കുകയാണ് യാഗാഗ്രഹം. അമ്മേ, നാരദമുനി നമ്മുടെ മുരുകഭഗവാന് വിദ്യാഭ്യാസം തുടങ്ങിക്കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. അദ്ദേഹം അവിടേക്ക് പോകുന്നത് ഞാൻ കണ്ടു. യാഗാഗ്നി ജ്വലിച്ചുയരുന്നത് കാണുമ്പോൾ ആ യാഗം വിജയം വരിച്ച് പൂർണ്ണത നേടിയെന്ന് തീർച്ചയാണ്. ശരിയല്ലേ നന്ദി? ശരിയാണ്. നമ്മുടെ ജ്ഞാനപണ്ഡിതന് നല്ലൊരു ഗുരുവിനെയാണ് കിട്ടിയത്. മുരുക, നീ തയ്യാറെടുത്തിരിക്കുകയാണോ? മുരുക, ഇപ്പോൾ അക്ഷരാഭ്യാസ ചടങ്ങ് തുടങ്ങാൻ പോവുകയാണ്. ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് എന്നോട് പറഞ്ഞു തരൂ ഗുരുവേ. മുരുക, അല്പനേരത്തേക്ക് നീ ഒന്നും സംസാരിക്കാതെ ക്ഷമയോടെ ഇരിക്കൂ. ഗണേശ, മുരുകന്റെ മുതിർന്ന സഹോദരനായ നീ ഇപ്പോൾ അയാൾക്ക് എഴുതാൻ ഒരെഴുത്തു പലകയും ഒരെഴുത്താണിയും സമ്മാനമായി നൽകും. കല്ലിന്റെ തൃപ്പാദങ്ങളിൽ പൂക്കൾ അർപ്പിച്ച് അറിവിന്റെ കണ്ണുകൾ തുറന്നു തരുന്ന ദേവി സരസ്വതിയെ നമസ്കരിച്ച് അറിവും ജ്ഞാനവും നിനക്ക് പ്രാപ്തമാകാൻ അനുഗ്രഹം വാങ്ങിക്കൂ. ഉടനെ ഉം
അഹങ്കാരമില്ലാത്ത ജ്ഞാനവും സിദ്ധിക്കാൻ അനുഗ്രഹം നൽകിയാലും. ജ്ഞാന പണ്ഡിത, എന്നെന്നും ഭാഷയ്ക്ക് അതീതനായി നീ വിളങ്ങുന്നതാണ്. വിദ്യയും ജ്ഞാനവും ഏറെയേഴ് ലോകങ്ങളിലും പ്രസിദ്ധമാകുന്നതാണ്. ഇപ്പോൾ നിന്റെ കണ്ണുകൾ മൂടിക്കൊള്ളു. ദേവി സരസ്വതിയെ ധ്യാനിച്ച് ഏതെങ്കിലും ഒരു അക്ഷരം എഴുതു. സരസ്വതിയുടെ കടാക്ഷം കൊണ്ട് നീ എഴുതാൻ ആഗ്രഹിക്കുന്ന പദം നിനക്ക് സ്വയം എഴുതാൻ കഴിയും. സർവരെയും കാക്കുന്ന ദേവി വിശാലാക്ഷി, അഖില ലോകത്തും വിളങ്ങുന്ന അംബിക ദേവിയെ, അശരണരെ രക്ഷിക്കുന്ന അഖിലാണ്ട നായകിയെ, കാമാക്ഷിയെ, മീനാക്ഷിയെ, ഗായത്രിയെ, ഗൗരിയെ, കൈലാസ നായകിയെ, ദേവി പാർവതിയെ, പാതാരവിന്ദങ്ങളെ ഞാൻ പ്രണമിക്കുന്നു. അമ്മേ, ഏറ്റവും നല്ല അക്ഷരം തിരഞ്ഞെടുക്കാൻ എനിക്ക് അനുഗ്രഹം ചൊരിഞ്ഞാലും. ദൈവികമായ അക്ഷരമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആശംസകൾ മുരുക, നിന്റെ അക്ഷരാഭ്യാസം പൂർത്തിയായിരിക്കുന്നു. പൂർത്തിയായിട്ടില്ല ദേവർഷിയെ. മുരുകൻ തന്റെ ഗുരുവായ അങ്ങയ്ക്ക് ഉചിതമായ ദക്ഷിണ തന്നാലേ അവന്റെ അക്ഷരാഭ്യാസ ചടങ്ങ് പൂർത്തിയടയുകയുള്ളൂ. ഗുരുവേ, അങ്ങേക്ക് ആവശ്യമുള്ളത് ചോദിച്ചാലും അത് എന്തു തന്നെ ആയാലും അത് അങ്ങേക്ക് ഗുരുദക്ഷിണയായി നൽകുവാൻ ഞാൻ കാത്തിരിക്കുകയാണ്. ഉടനെ എന്താ ചോദിക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അതിന്റെ സമയം വരുമ്പോൾ ആവശ്യമായ ഗുരുദക്ഷിണ ഞാൻ തന്നെ ചോദിക്കുന്നതാണ്. അങ്ങ് എപ്പോൾ എന്ത് ചോദിച്ചാലും അങ്ങയ്ക്ക് ഗുരുദക്ഷിണയായി നൽകുമെന്ന് ഞാൻ വാക്ക് നൽകുകയാണ്. എന്നാൽ ഞാനിപ്പോൾ തരുന്ന ഈ സാധാരണ ഗുരുദക്ഷിണ അങ്ങ് സ്വീകരിക്കണം. വളരട്ടെ, നിന്റെ കീർത്തി ലോകമെങ്ങും അറിയപ്പെടുന്നതാണ്. സമയം വൈകിക്കൊണ്ടിരിക്കുന്നു. കൈലാസത്തിൽ നമുക്ക് വേണ്ടി അമ്മ കാത്തിരിക്കുകയാവും. നമുക്ക് ഉടനെ പുറപ്പെടാം. അതിരില്ലാത്ത സാഗരമാണ്, അവസാനമില്ലാത്ത യാത്രയാണ്. അതിൽ ഞാൻ ദീർഘദൂരം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വിദ്യയുടെ അടുത്ത ഘട്ടത്തിലേക്ക് യാത്ര ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ്. അക്ഷരാഭ്യാസം പൂർത്തിയാക്കി ഏത് സമയത്തും കൈലാസത്തിൽ വരാനിടയുണ്ട്.
അതുകൊണ്ട് വേഗം മാരുതി ഒഴിയാൻ വേണ്ടത് തയ്യാറാക്കും. ഉടൻ തന്നെ തയ്യാറാക്കാം അമ്മേ. നമ്മുടെ പുത്രന്റെ അറിവിന്റെ കണ്ണുകൾ തുറന്നു കഴിഞ്ഞു. ബഹുസമർത്ഥനായ കുമാരൻ ഇനി അറിവിന്റെ സാഗരത്തിൽ നീന്തി നല്ല മുത്തുകൾ അവൻ സ്വന്തമാക്കും. തന്റെ ഭാഷാ പ്രാവീണ്യം കൊണ്ട് പല കാവ്യങ്ങളും രചിക്കാൻ കാരണമാകുന്നതാണ്. നമ്മുടെ പുത്രൻ മുരുകന്റെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ പൂർണ്ണമായിരിക്കുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നുകയാണ് അമ്മേ. അമ്മേ, ജ്യേഷ്ഠന്റെ സഹായവും മാതാപിതാക്കളായ നിങ്ങളുടെ അനുഗ്രഹവും എന്നെ വഴി നടത്തിച്ചു. എന്റെ വിദ്യാഭ്യാസം നന്നായി കലാശിച്ചു. അമ്മേ, വിദ്യ എന്നാൽ അതിരില്ലാത്ത സാഗരമാണ്, അവസാനമില്ലാത്ത യാത്രയാണ്. അതിൽ ഞാൻ ദീർഘദൂരം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വിദ്യയുടെ അടുത്ത ഘട്ടത്തിലേക്ക് യാത്ര ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ്. ഇനി ഞാൻ ഒരു നിമിഷം പോലും പാഴാക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ വിദ്യാഭ്യാസം വൈകിയാണ് ആരംഭിച്ചത്. ഇനിയും വൈകിക്കരുത് എന്നാണ് എന്റെ ആഗ്രഹം. അതിമനോഹരമായി സംസാരിക്കുന്നു മുരുക. വിദ്യ എന്ന പാതയിൽ യാത്ര ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് തടസ്സങ്ങളൊന്നും പാടില്ല, തുടർന്ന് നടക്കുക തന്നെ വേണം. അതിരില്ലാത്ത പെരുവഴിയായി പടർന്നു വ്യാപിച്ചു കിടക്കുന്ന വിദ്യാസാഗരത്തിൽ നീ എന്നെന്നും പല നേട്ടങ്ങളും കണ്ടെത്തണം. അതുകൊണ്ട് തന്നെ എന്റെ വിദ്യാഭ്യാസം ഇനിയും തുടരണമെന്ന് ഞാൻ എന്റെ ഗുരുവിനോട് ആവശ്യപ്പെടാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ നീ നാരദനിൽ നിന്നും വിദ്യാഭ്യസിക്കാൻ പോവുകയാണ്. അല്ല, ഞാൻ എന്റെ ഗുരുവിന്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇനി അങ്ങ് എന്നെ അങ്ങയുടെ ശിഷ്യനായി സ്വീകരിക്കില്ലേ? അങ്ങയുടെ മൗനത്തിന്റെ പൊരുൾ ഞാൻ സമ്മതമെന്ന അർത്ഥത്തിൽ എടുത്തോട്ടെ? വേണ്ട. ഇനി അങ്ങ് എന്നെ അങ്ങയുടെ ശിഷ്യനായി സ്വീകരിക്കില്ലേ? ജ്യേഷ്ഠ, ഇപ്പോൾ എന്റെ വിദ്യാഭ്യാസം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്.
അപ്പോൾ എന്നെ ശിഷ്യനായി സ്വീകരിക്കുന്നതിൽ അങ്ങേക്ക് തടസ്സമൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങയുടെ മൗനത്തിന്റെ പൊരുൾ ഞാൻ സമ്മതമെന്ന അർത്ഥത്തിൽ എടുത്തോട്ടെ? വേണ്ട. എന്താണ് ജ്യേഷ്ഠ, ഇപ്പോൾ എന്റെ വിദ്യാഭ്യാസം ചിട്ടി അനുസരിച്ച് അരങ്ങേറി കഴിഞ്ഞില്ലേ? ജ്യേഷ്ഠ, എന്താണ് ഉണ്ടായത്? അങ്ങിങ്ങനെ ചിന്തിക്കുന്നതിന്റെ കാരണം എന്താണ് ജ്യേഷ്ഠ? എന്താണ് എന്നെ അങ്ങയുടെ ശിഷ്യനായി സ്വീകരിക്കാൻ മടിക്കുന്നത്? ഇല്ല, അത് നടക്കില്ല. ഗണേശ, നിനക്ക് എന്താണ് സംഭവിച്ചത്? മുരുകൻ നിന്റെ അനുജനാണ്. നിന്നേക്കാൾ നല്ല അധ്യയനം മുരുകന് നൽകാൻ മറ്റാർക്കാണ് കഴിയുക? ഇല്ല അമ്മേ, എനിക്ക് മുരുകന്റെ ഗുരുവായിരിക്കാൻ സാധിക്കില്ല. ഗണേശ, നീ ഒരിക്കൽ പറഞ്ഞത് മറന്നുപോയോ? മുരുകന്റെ അക്ഷരാഭ്യാസം മുറപോലെ അരങ്ങേറി കഴിഞ്ഞാൽ നീ അവന് ജ്ഞാനോപദേശം നടത്താമെന്ന് അന്ന് പറഞ്ഞതല്ലേ? ഇപ്പോൾ എന്തുകൊണ്ടാണ് അതിന് മടിക്കുന്നത്? രക്തബന്ധം കൊണ്ട് മാത്രം യോഗ്യത പ്രാപ്തമാകില്ല. അത് കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾക്ക് ലഭ്യമാകുന്നത്. ഗുരു ശിഷ്യൻ എന്ന ബന്ധം അച്ഛൻ മകൻ എന്ന ബന്ധത്തിനെല്ലാം അതീതമാണ്. ഗുരുവായവൻ തന്റെ ശിഷ്യനെ തെരഞ്ഞെടുക്കാൻ രക്തബന്ധം ഒരിക്കലും ഒരു കാരണമാകാൻ പാടില്ല. തീർച്ചയായും നിങ്ങൾ രണ്ടുപേരും എന്റെ ശിഷ്യരായിരിക്കുവാൻ യോഗ്യതയുള്ളവരല്ല.